Hello guys, welcome to SaaS Food and Blogs. It's me, Yilu Bhai, and here Isakisu. എന്ത് കഥയെല്ലാവർക്കും എന്ത് ഷറാത്തനല്ല ഇല്ലുബായ് എന്തിന്ന് ലോക്ക്ഡൌൺ ആയിട്ട് സംഭവിച്ചാൽ ഇന്ന് പിന്നെ കൊറോണേന്റെ ഭയങ്കരമായിട്ട് ഇപ്പൊ ലോക്ക്ഡൌൺ ആയി അങ്ങനത്തെ എല്ലാം ആയിട്ട് ആകെ പെട്ടിട്ടേലും പഴയ അതേ അവസ്ഥയിലായില്ലത് പഠിക്കുന്ന പുറത്ത് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഇല്ല ആകെ ഒരു പരിപാടി വെച്ച് നമുക്ക് പഠിച്ചു ഇങ്ങനെ ഒരു അനുഗ്രഹം തന്നോണ്ട് നമുക്ക് കാണിച്ചു കൊടുക്കണം ഇങ്ങനെ ഒരു സംഭവം പഠിച്ചു നമുക്ക് ഇങ്ങനെ തന്നോണ്ട് എന്താ വെച്ചാൽ അത്യാവശ്യം നോമ്പല്ലേ ആ അത്യാവശ്യം കറിച്ചു കാണുന്ന മീൻ കാര്യം നോമ്പിന് ഇങ്ങനെ ടൈം പാസിന് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയ ഒരു കാര്യം ചോദിച്ചാല് ഫിഷ് കണ്ടി അത് നമ്മൾ കൊറോണ മുമ്പിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അപ്പുറം വീട് കാര്യങ്ങളൊന്നും ഇല്ല വീട്ടിനുള്ളിലെ ആൾക്കാർ മാത്രമാണ് പ്രത്യേകിച്ച് പുറത്തുനിന്നൊരു ആൾക്കാരായിട്ട് സമ്പർക്കവും കാര്യങ്ങളും ഇല്ല മാസ്ക് ഇടാതെ തന്നെ വിചാരിച്ചാൽ വീഡിയോ എടുക്കുന്നത് കൊണ്ട് വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് പിന്നെ എല്ലാവരും സോഷ്യൽ ഡിസ്റ്റൻസ് എല്ലാം ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങളെല്ലാം ആരോഗ്യ മന്ത്രാലയം പറയുന്ന ഫോളോ ചെയ്യുക പുറത്തുനിന്ന് പോകാണ്ട് അത്യാവശ്യത്തിന് മാത്രം പോകുക പോയി വന്നാൽ തന്നെ കൈയും കാലും കഴുകി എന്താ പറയുക സാനിറ്റൈസർ ചെയ്ത് വൃത്തിയായി സൂക്ഷിക്കുക പിന്നെ മാക്സിമം എല്ലാം അതിൻ്റെ കോവിഡ് പ്രോട്ടോക്കോളെല്ലാം എല്ലാവരും ഉണ്ടാക്കണം എല്ലാം നോക്കണം എന്ന് വിചാരിച്ചാൽ കേസ് നമുക്ക് എത്ര ഡൗൺ ആക്കിയിട്ട് പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു വരണം അതുകൊണ്ട് ഇത് ഞങ്ങൾ എന്താക്കും അതിജീവിക്കും തീർച്ചയായും സംഭവം ഫിഷ് ഹണ്ടിങ്ങിനെ പറ്റി പറയുമ്പോ എനിക്ക് വലിയൊരു പ്രതീക്ഷ ഉണ്ടായിട്ട് ആദ്യം എന്ത് നമ്മളീ പുഴ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് മീൻ കിട്ടണം എന്നൊന്നും ഇല്ലല്ലോ ഞാൻ അതിനെ പറ്റി കുറെ നോക്കി നോക്കി അതായത് മുമ്പിൽ നമ്മൾ ചെമ്മീനെ കൊണ്ട് മണ്ണേറിനെ കൊണ്ടല്ല അവൻ പിടിക്കരുത് ഇപ്പൊ ചെമ്മീൻ പുറത്തു പോയിട്ട് വാങ്ങേണ്ട അവസ്ഥയില്ല മാർക്കറ്റിലും പോകാൻ കഴിയില്ല പിന്നെ മണ്ണേറിനെ കൊണ്ട് ഇപ്പൊ പഴയ മീൻ കിട്ടുന്നില്ല എന്നിട്ട് ഞാൻ വിചാരിച്ചെന്താക്ക നമുക്ക് സ്വന്തമായിട്ടൊരു മണ്ണിന്റെ സ്വന്തമായിട്ടൊരു ഫിഷിന്റെ ഒരു ഇര നമുക്ക് തന്നെ മേക്ക് ചെയ്തിട്ട് അതിനെ കൊണ്ടൊന്ന് ട്രൈ ചെയ്തിട്ട് മീൻ കിട്ടുമോ നോക്കാം കുറേ ചെയ്തിട്ടുണ്ട് സാധാരണ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതിലാണെങ്കിൽ ഇപ്പൊ മീനെടുക്കുന്ന ഫുഡ് കൂടി ഉണ്ടാക്കുന്നത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് അത് കാണിച്ചു തരാം അത് കിട്ടിയതിന് ശേഷം ഇല്ല എക്സ്പീരിയൻസ് എന്നാൽ മീൻ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ത് കഥയെന്നെല്ലാം ബാക്കി ശേഷം ഭാഗം നമുക്ക് സ്ക്രീനിൽ കാണാം കാണാം ഓക്കെ അങ്ങനെ നമ്മള് ഇപ്പം ഒരു ചെറിയൊരു വീഡിയോ അതായത് നമുക്ക് എന്താ പറയല ചെറിയ ഇപ്പൊ ഈ ലോക്ക്ഡൌൺ സമയത്തല്ലേ എനിക്ക് ഉപകാരപ്പെട്ടൊരു കാര്യമാണ് അവിടെ പുറത്തൊന്നും പോകേണ്ടതില്ല അതായത് ഫിഷിംഗ് ഹണ്ടിങ് അത് ക്രൈസ് ആണ് മുമ്പേ എന്നാൽ അതിന് ഇപ്പൊ ചെമ്മീനൊന്നും നമുക്ക് പോയിട്ട് പിടിക്കാനോ അതെങ്കിലും മാർക്കറ്റിൽ പോയി വാങ്ങാനോ അങ്ങനെ പറ്റില്ലാത്തത് കൊണ്ട് വീട്ടിൽ തന്നെ നമുക്ക് അതിന് ഒരു ഇര അതായത് ഒരു ഒരു എന്താ പറയല ഇരുമീൻ ചുട്ട പിന്നെ നമ്മളെ എന്താ പറയല ഏട്ടെ അങ്ങനെയുള്ള മീനെല്ലാം പെട്ടെന്ന് കൊടുക്കാൻ പറ്റിയ ഒരു സംഭവം ആക്കാൻ വേണ്ടി പോയെന്ന് ഇല്ലേ അതിന് വേണ്ട സാധനങ്ങളെല്ലാം പറഞ്ഞുതരാട്ടാ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു മീൻ ഇപ്പൊ പഴയതുപോലെ മണ്ണിലൊന്നും ഇട്ടാലൊന്നും കൊത്തുന്നൊന്നുമില്ല ഭയങ്കര ഡിമാൻഡ് മീൻ എന്നാലും പ്രത്യേക ഒരു പൂട്ടുകൊണ്ട് നമ്മൈനെ ഇര ആക്കുന്നുണ്ട് നമ്മ ഇത്ര നല്ല ഫുഡാക്കി കൊടുക്കുന്നല്ലോ അപ്പൊ മീനും നല്ലൊരു ഫുഡാക്കി കൊടുക്കാച്ചിട്ട് അതിന് വേണ്ടത് വിചാരിച്ചാല് നമ്മളെ അല്ല ഗോതമ്പ് പൊടി മൈദപ്പൊടി മസാലപ്പൊടി പിന്നെ വെളിച്ചെണ്ണ മഞ്ഞൾ പൊടി പിന്നെ ആവശ്യത്തിന് നോക്കിയിട്ട് വെള്ളം അതെങ്ങനെ ആക്കണ്ടെന്നില്ല നമ്മൊന്ന് കാണിച്ചു തരാം കുറച്ച് മൈദപ്പൊടി ഇട്ട് നല്ല ദോശയിലും ചുട്ടു കൊടുക്കണം കുറച്ച് മസാലപ്പൊടി നല്ല മണടിക്കട്ടെ പൂവത്തുനിന്ന് വരും പിന്നെ കുറച്ച് എന്താ പറയാ മഞ്ഞൾപൊടി പിന്നെ കുറച്ചൊന്നും നമുക്ക് ആ ഒരു തിക്ക് ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിട്ടാണ് കുറച്ച് വെളിച്ചെണ്ണ കേട്ടാ പിന്നെ വെള്ളം അങ്ങനെ ജസ്റ്റ് വേണ്ട കേട്ടാ കുറച്ച് വെള്ളം കൂട്ടി കുറച്ച് ടൈറ്റ് അധികം ഓവർ ഇതാണ് വെള്ളം അത് പിന്നെ അത് നമ്മളെ ഇത് ചൂണ്ടൊക്കെ നിൽക്കൂല ഈ സാധനം നിൽക്കൂല അങ്ങനെ സംഭവം കുറച്ച് ടൈം വരെ ഇതുണ്ടല്ലോ ഈ സാധനം ഇങ്ങനെ കുഴച്ചിട്ട് ഏകദേശം ഈ ടൈറ്റ് ആയിട്ട് വരണം കാരണം എന്ന് വെച്ചാൽ ഇത് ചൂണ്ടയിലൊന്ന് നിൽക്കണം നല്ലോണം വെള്ളമായാലും ആ വെള്ളത്തിലിടുമ്പോൾ തന്നെ എന്താവും അറിയാം ആ സാധനം അങ്ങനെ പോവും എന്നാലും ഈ ഒരു ലെവലിൽ കുറച്ച് ടൈറ്റ് ആയിട്ടതാ ഈ ഒരു ലെവലിലാണ് അതിൻ്റെ ഏര ഇത് കോക്കണ്ട എങ്ങനെയാണ് നിങ്ങൾ കാണിച്ചു തരാം പോത്തിട്ട് മീനെ പിടിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഇനിയിപ്പോൾ ഇങ്ങനെ വിചാരിക്കേണ്ട ഉടായിപ്പായിരിക്കും ഇപ്പോൾ വേറെ പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ ടൈമിന് എവിടെ പോക്കൊന്നുമില്ല അതുകൊണ്ട് പറഞ്ഞ മുമ്പ് തന്നെ എവിടെയും
അങ്ങനെ സമ്പർക്കത്തിലൊന്നുമല്ല കേട്ടോ, അതിനെ വിചാരിക്കണ്ട. നമ്മളെ പറഞ്ഞ മുമ്പിൽ വേറെ ആരുമില്ല പുറത്തുനിന്ന് വരാനൊന്നും. അങ്ങനെ മീൻ പിടിക്കുന്ന കാര്യം അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ. സക്കെന്തോ ആടുന്ന് ഓഹരി വെക്കുന്നുണ്ട്, എന്തോ ഒന്ന് സാധനം ഉണ്ട്. എടാ ഇതെന്ത് നുമ്മമാരെ പെട്ടിയാ പാക്ക, എന്തെന്ന് ഇത് സംഭവം? ഇതൊക്കെ നമ്മളെ പണി സാധനങ്ങളാണ് രാജാവേ, പണിയായി ശരിയും ബ്രോ. എന്നല്ല ഇല്ലേലി നിന്റെ അമ്മച്ചൻ നുവേ പോകും ഇങ്ങനെ ഏൽപ്പിച്ചു തന്നല്ല, എന്റെ ബാധ്യത കണ്ട് ലിസ്റ്റ് പിടിക്കുന്നതുണ്ട്. പിന്നെ മറ്റേ എന്തെന്ന് പറയാ കുളവും പിടിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ മറ്റേ എന്തെന്നാ പറയാ മറ്റേ ഏട്ടെ ഇരുമി പിടിക്കുന്ന ഇങ്ങനെ ചെറിയ കണ്ണിയാണ് കേട്ടാ, അതാണിപ്പോ മറ്റേ കട്ട് ചെയ്തിട്ട് നമ്മൾ വലിയ വടിയില്ല. പിന്നെ മറ്റേ എന്തെന്ന് പറയാ എന്താ പറയല വലിയ കൈപ്പെട്ട് പിടിക്കുന്നത്. സാധനങ്ങൾ ഏകദേശം ഉണ്ട്, നമ്മൾ ആയിരങ്ങൾ ചില്ലറ നമ്മൾ വിചാരിക്കണ്ട കേട്ടോ സാധനങ്ങളൊക്കെ. ഇതിൽ ഇവന്റെ അമ്മച്ചൻ പോകുമ്പോ ഇവന്റെ ബാധ്യതകളുടെ ലിസ്റ്റ് ഇയാൾ ഏൽപ്പിച്ചിട്ട് പോയതാണ് ഇവനെ വരുന്നവരാണ്. ഞാൻ പോലെ ഇത്രയും ചൂട് ഉണ്ട് ഇതില്. പിന്നെ ആൾക്കാർ വിചാരിക്കണ്ട ഇതെല്ലാം വെറും ഇതാണ്, ഇതെല്ലാം കരുതിയിട്ട് അമ്മ ഇറങ്ങി. ഓ മൈ ഗോഡ് ഗായ്സ് നിങ്ങൾ ഇത് കാണുക. ഓക്കെ, ബാക്കി നമുക്ക് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. നമസ്തേ. അങ്ങനെ നമ്മളെ സാധനം എന്താക്കി, നല്ല ടൈറ്റ് ആയിട്ടുണ്ട് ഇല്ലയോ. ആ പഴയ മണ്ണെണ്ണ ഓത്തൽ ഓർമ്മയില്ലേ, അത് വെച്ചിട്ടൊന്ന് ഈ സാധനം ഒന്ന് കോത്താ വിഷ്ണു കൂട്ടിട്ട് നല്ല എരുമീൻ ഓട്ട കിട്ടും. നോക്കാം നമുക്ക് കവറാണോ അതിന്? ഫുൾ കവറാണോ? ചൂണ്ട കാണാൻ പാടില്ല. ഇല്ല ഇങ്ങനെ പൊത്തി. ഓക്കെ ഓക്കെ റെഡിയല്ലേ, ഇങ്ങനെ ഇട്ടോക്കാം അല്ലേ. ഇട്ടോക്കാം എന്നാ. പിന്നെ വിസ്മയും കൂട്ടിട്ട് തുടങ്ങിയത്രയാ. ഓക്കെ, ഇതൊരു തുടക്കം മാത്രം, ഇനി കളിച്ച കളിയാണ്. പക്ഷെ ഇനി വെള്ളത്തിലിട് കടിച്ചാ സൂപ്പർ സൂപ്പർ. മീൻപിടുത്തം ബോൺ പ്രോസസ് നടക്കുകയാണ് ഗായ്സ്, മീൻപിടുത്തം നടക്കുകയാണ്. എന്താ അവസ്ഥ? അവസ്ഥ ഇപ്പൊ ലൈവ് 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 കറക്റ്റ് കിട്ടീനല്ലേ. ഏതാ എടുക്കലത്? രക്ഷപ്പെട്ടത്? രക്ഷപ്പെടാൻ വിടുവോ? ഇത്ര കഷ്ടപ്പെട്ടിട്ട് ബൈ ബൈ. ഹലോ ഗായ്സ്, എന്തുണ്ട് വിശേഷം? എന്ത് പരിപാടി? ആര് അയച്ചു? കേൾത്തേട്ടീൻ അയച്ചു നോക്കുന്നില്ല, അയച്ചു നോക്കുന്നില്ല. സാറു ഏ സാർ ഇങ്ങോട്ട് നോക്ക്. എന്ത് പരിപാടി?
പിന്നെ എത്ര മുമ്പ് ഇരുപത്തഞ്ച് എത്ര പാറ അയച്ചു മൂന്ന് ഓക്കെ എന്നാ നമുക്ക് വീണ്ടും മീൻ പിടുത്തത്തിലേക്ക് വരാം അല്ലേ ഓക്കെ ഓ കിട്ടിയാ 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 ഓ ഗായ്സ് വീണ്ടും ഇതാ കിട്ടിയിരിക്കുകയാണ് ഗായ്സ് ഓ എന്താ ഇത് പാമ്പിന് കുഞ്ഞാ ഏട്ടാ ഏട്ടാ ഏട്ട ഏട്ടാ ഞാൻ മോനെ കുക്കുടാച്ചി ഏട്ട ഓ തീർക്ക് തീർത്തളെ എന്റെ മോനെ ഇതാ അയ്യോന്റെ അന്തിന്റെ ഒന്നല്ല ഒന്നിന് കേട്ടോ അണ്ണാക്കിനുള്ളിൽ കുത്തി കയറ്റി ഉള്ളല്ല ഛർദ്ദിപ്പിക്കട അതിനെ കൊണ്ട് ഇങ്ങോട്ടേക്ക് എന്റെ ആദ്യം അടുത്തേനെ ഇട്ട് കൊടുക്ക് കളയണ്ടൊന്നും അടുത്ത് 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 യെസ് അങ്ങനെ നമ്മൾ ഏകദേശം സംഭവമല്ല ഏകദേശം റെഡി ആയിട്ടുണ്ട് എല്ലാം സെറ്റായി അപ്പൊ വിചാരിച്ചതിനെ കാട്ടി മോശമല്ല നല്ലോണം മീൻ കിട്ടീനി സംഭവം ട്രൈ ചെയ്തിട്ട് എന്നെ കഴിക്കണ്ട മഞ്ഞന്റെ ഇപ്പൊ ഇതുവരെ പോയിട്ടതാ നഗരത്തിനെല്ലാം കണ്ട സംഭവം വൻ വിജയമായി കേട്ടോ സംഭവം അതായത് വിചാരിച്ചാല് ഏകദേശം നമ്മൊരു രണ്ടര മൂന്ന് മണിക്കൂർ അല്ലേ നമ്മ എന്റെ വേക്കിൽ നടന്ന് പിടിക്കാൻ വേണ്ടിട്ടേ എന്റെ മാക്സിമം ഒരു എട്ടൊമ്പത് ചൂട്ട കിട്ടീനി ഒരു മീഡിയം സൈസേ വലിയൊന്നുമല്ല പിന്നെ ഒരു ആറേഴ് ഏട്ടയും കിട്ടി ഒരു തൽക്കാലം ഒരു മുളക് കറി ഇട്ടിട്ട് പത്തിലല്ലേ രാത്രിത്തെ കറിക്ക് ഒപ്പിക്കേണ്ട മീനാക്കി നമ്മ കഴിയുന്ന പരമാവധി എല്ലാവരും എന്താക്കാ ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടാ ഏഹ് ഈ സംഭവം കായലിന്റെ രൂപത്തിലും വീടിലെ ആൾക്കാർ അധികം ഇപ്പൊ ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞ് പോയക്കല്ലേ അങ്ങനെ ട്രൈ ചെയ്യാനല്ല മീൻ പിടിക്കാൻ വേണ്ടി ഒരു സൗകര്യം ഇല്ല ടീം അല്ല പുഴയോ കോളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ മീൻ പിടിക്കാനല്ല അമ്മ ആകെ ഫുഡില്ലേ മീൻ എടുക്കുന്ന ഫുഡ് ആ ഫുഡ് നിങ്ങൾക്ക് എന്താക്കാ വെച്ച് കഴിഞ്ഞാൽ ട്രൈ ചെയ്യാന്ന് വെച്ചാൽ നല്ല റിസൾട്ട് ഉണ്ട് കിടിലൻ സംഭവമാണ് അടിപൊളി സംഭവം നമുക്ക് കുറെ മീൻ കിട്ടീന് മീൻ എന്താ കാണിക്കാത്തതെന്ന് ചോദിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് മീനിടെ കുറെ എണ്ണം നിരത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് മറ്റേ ഹെൽത്തിന്റെ അതുപോലെ ടീമെല്ലാം വന്നിട്ട് ചെറിയൊരു സീനാക്കി അതുകൊണ്ട് മീനെല്ലാം എടുത്തിട്ട് അങ്ങോട്ട് പോയിട്ട് നമ്മളിവിടെ വെറുതെ കാറ്റുള്ളാനിരിക്കുന്നു അറിയാതിനി പിന്നെ വേറെ വഴിയില്ല അതുകൊണ്ട് മീൻ കാണിക്കാൻ മീൻ ഓൾറെഡി ഇങ്ങനെ പിടിക്കുന്നത് കാണും നേരത്തെ കണ്ടില്ലേ ഓൾറെഡി കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ചിട്ടൊന്നും പറയണ്ടല്ലേ ഇപ്പൊ ഇത് ചെറിയൊരു വ്ളോഗ് കേട്ടോ നമുക്കിപ്പോ അറിയാലോ കൊറോണ ടൈം ആയിട്ട് പുറത്ത് പോയിട്ട് ഒരു ഔട്ട്ഡോർ വ്ളോഗോ അല്ലെങ്കിൽ ഫുഡ് വൈബ് ഒന്നും ആക്കാൻ വേണ്ടിട്ട് പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പൊ ഇപ്പൊ നമുക്ക് ആവുന്നത് വിചാരിച്ചാൽ വീട്ടിൽ നിന്ന് ചെറിയ ചെറിയ വീട് അത് ഒരുപാട് ഡെയിലി ഇട്ട് വെറുപ്പിക്കണം വിചാരിച്ചിട്ടാണ് ഇപ്പൊ കുറെയല്ല ഒരു വീട് ചെയ്തിട്ട് ഇനിയിപ്പോ ചെറിയ ചെറിയ വീടൊന്നും ഈദിന്റെ വീടുകൾ നമ്മൾ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് അന്നേരം മാക്സിമം പഴയ നമ്മളെ സബ്സ്ക്രൈബറും സപ്പോർട്ട് ചെയ്യാം എല്ലാവരും ഒന്ന് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഫുള്ള് സപ്പോർട്ട് ആക്കിയിട്ട് ആ ബെല്ലൈക്കാണ് പിടിച്ചിട്ട് ഞെക്കിട്ട് എന്നാ പറ്റിയ കുറെ കാലമില്ലേ അതുകൊണ്ട് എന്താക്കാ പ്രത്യേകിച്ചിട്ടൊന്നും പറയണ്ടല്ലോ ഇലുബായ് ടേക്ക് കെയർ ഓക്കേ.